പറ്റിയത് പറ്റി കൂടുതൽ നാണക്കേടും ജയിൽവാസവുമൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും തടിയൂരി പോകാനുള്ള അവസരം കൈവന്നപ്പോൾ അതും നഷ്ടപ്പെടുത്തിയിട്ട് വലിയ വായിൽ പിന്നെയും വീമ്പ് പറയുകയാണ് സുധാകര കോൺഗ്രസ്. എറണാകുളം ഡിസിസി പ്രസിഡന്റും കെപിസിസി പ്രസിഡന്റും ഒക്കെ ജോജു ജോർജ് വിഷയത്തിൽ ഇപ്പോഴും കൊമ്പത്തു തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്കൊന്ന് താഴേക്കിറങ്ങി വന്നു, ജോജു ജോർജുമായി ചില സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തി. ജോജു ജോർജ് പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഒരു പരസ്യ മാപ്പ് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കേസുകളിൽ നിന്നൊക്കെ പിന്മാറിയേക്കാം. കാരണം അത്തരം കേസും വഴക്കുമായി നടക്കാൻ സമയമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് ജീവിക്കണം, അതുമാത്രമാണ് എന്റെ അവകാശവാദം. അത് സമ്മതിച്ച ആളുകൾ പക്ഷേ പരസ്യമായ മാപ്പൊന്നും പറയാൻ പറ്റില്ല. ജോജു ജോർജും ഞങ്ങളും തമ്മിൽ കോംപ്രമൈസായി, അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തിനും ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്കും മനസ്സിലായി എന്ന് പറഞ്ഞു മാത്രം പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന നിലയിൽ രംഗത്ത് വന്നു. പക്ഷേ ജോജു ജോർജ് അത് സമ്മതിച്ചില്ല. ജോജുവിന്റെ വാഹനം ആക്രമിച്ച കോൺഗ്രസുകാരന്റെ ജാമ്യഹർജിയെ എതിർത്തുകൊണ്ട് കോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി, ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ പാടെ മങ്ങി. അതിന് പിന്നാലെ കേസിലെ മറ്റൊരു പ്രതിയെ കൂടി, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴും ഡിസിസി പ്രസിഡന്റും കെപിസിസി പ്രസിഡന്റും പറയുന്നു, ഞങ്ങളായിരുന്നില്ല ഈ സമവായത്തിന് മുൻകൈയെടുത്തത്, അത് ജോജു ആയിരുന്നു എന്നുള്ളതാണ്. ജോജു ജോർജിന്റെ അഭിഭാഷകൻ രഞ്ജിത് മാരാർ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് എന്നതിന്റെ സൂചന നൽകി. ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സമവായത്തിനുള്ള ശ്രമം നടത്തിയത് എന്നുള്ളത് ആളുകളുടെ പേരൊന്നും പറയുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം, പ്രതിപക്ഷ നേതാവും കെപിസിസി പ്രസിഡന്റും അടക്കം താനുമായി സംസാരിച്ചതിനെ കുറിച്ച് അദ്ദേഹം സൂചന നൽകി. അപ്പോൾ സമവായത്തിനുള്ള വഴികളെല്ലാം തേടി ഒടുവിൽ ജോജുവും ജോജുവിന്റെ അഭിഭാഷകനും മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം, തറകുണ്ട എന്ന് വിളിച്ചതിന്, ക്രിമിനൽ എന്ന് വിളിച്ചതിന്, മദ്യപാനി എന്ന് വിളിച്ചതിന്, കഞ്ചാവടിക്കാരൻ എന്ന് വിളിച്ചതിന്, പെണ്ണുപിടിക്കാരൻ എന്ന് വിളിച്ചതിന് മാപ്പ് പറയണമെന്നുള്ളത് മാത്രമായിരുന്നു. ഈ വേണ്ടാധീനങ്ങളൊക്കെ ഒരു മനുഷ്യന് മേൽ ചാർത്തിക്കൊടുത്തിട്ട് എന്നാൽ പിന്നെ നമുക്കെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിക്കളയാം എന്നു പറയുന്ന കോൺഗ്രസ് നിലപാടിനോട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ കെപിസിസി പ്രസിഡന്റും പച്ചക്കള്ളം പറയുകയാണ്. ആദ്യവും അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞു, ആകെ നാറി. എന്നാ പിന്നെ ആ നാറ്റം മുഴുവൻ ഇനി അങ്ങ് ചുമന്നേക്കാം എന്ന മട്ടിൽ, അതിനെ ഒരു എന്തോ ഒരു രാഷ്ട്രീയ സമരത്തിനുള്ള ആയുധമാക്കി മാറ്റിക്കളയാം എന്ന മട്ടിലൊക്കെയാണ് കെപിസിസി പ്രസിഡന്റും എറണാകുളം ഡിസിസി പ്രസിഡന്റും ഒക്കെ പ്രതികരണങ്ങൾ നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമരമുറയെ ആയിരുന്നില്ല അവിടെ കണ്ടത്. അത് പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞു, യു ഡി എഫ് കൺവീനർ തള്ളിക്കളഞ്ഞു, കൊള്ളാവുന്നുള്ള കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ തള്ളിക്കളഞ്ഞപ്പോഴും ഞങ്ങൾ ഭയങ്കര കേമന്മാരാണ് എന്നുള്ള മട്ടിൽ, എന്തോ കേമത്തരമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള മട്ടിൽ ഈ സൈബർ അണികളെ സന്തോഷപ്പെടുത്താനുള്ള ചില ഇടപെടലുകൾ നടക്കുന്നു. അതിനുവേണ്ടി ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് നാണം കെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.